സൗമ്യ സ്റ്റാർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട്ടിന്റെ ഒരു വിഭവമാണ്, നെല്ലിക്ക അരച്ച് കളിക്ക്. അതായത് പെട്ടെന്ന്, അതായത് ജോലിക്ക് മുമ്പിലൊക്കെ പെട്ടെന്ന് ഒരു കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് പോകണം എന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഒരു 5-10 മിനിറ്റോളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നെല്ലിക്ക 7 എണ്ണം, വലിയ നെല്ലിക്കയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തേങ്ങ, ഞാനത് ഏകദേശം 1¼ തേങ്ങ പൂണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ 4 പച്ചമുളക്, പിന്നെ കടുക് വറുക്കാനായിട്ട് കടുകും കറിവേപ്പിന്റെ ഇലയും, അതുപോലെ തന്നെ 3 ഉണക്കമുളകും. പിന്നെ വേണ്ടത് തൈര്, ഉപ്പ്, ഇത്ര സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിക്സി എടുക്കാം, അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചരുവീതം ചേർക്കാം കേട്ടോ, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനത് പെട്ടെന്നാവുമല്ലോ എന്ന് ഇഷ്ടമാണ് പൂണ്ടെടുത്തത്. അതുപോലെ നെല്ലിക്ക, പച്ചമുളക്, 4 പച്ചമുളക്. പിന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടല്ല അരയ്ക്കുക, നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് അരയ്ക്കുക. പിന്നെ വെള്ളം അവസാനം അതിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പിന്നെ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ തൈര് ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അരച്ചെടുത്തോളൂ വരാം. ഞാനപ്പോ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കാണിച്ചിട്ടാ നമ്മൾ ഒഴിച്ചുകൊണ്ടുള്ള പാകത്തിലായിരിക്കണം വേണ്ടത്, കണ്ടോ. നമ്മളതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തു, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി കടുക് വറുത്ത് കൊട്ടാം. ഇപ്പൊ ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് കടുക് വറുക്കാനായിട്ട്. ഇതിലേക്ക് കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പൊ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിരുന്നു, ഈ സമയത്ത് കടുകിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ കടുക് വറുത്ത് കൊട്ടാം. കടുക് വറുത്ത് കൊട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഞാൻ കാണിച്ചുതരാം, കണ്ടോ ഇങ്ങനെ ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.